Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار لفي نعيم صدق الله العلي العظيم إذا ما كنت ذا قلب قانوع فأنت ومالك الدنيا سواء ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, മനുഷ്യൻ വിവേകവും വിചാരവും സമ്മേളിച്ചവനാണ്. വിചാരങ്ങളെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ മൂല്യമുള്ളതായിത്തീരുന്നത്. പുതിയ കാല സാഹചര്യങ്ങൾ ആഡംബരത്തിൻ്റെ അമരത്തിരുന്നുകൊണ്ട് ആത്മീയമായ വിചാരങ്ങളിൽ നിന്നും വഴുതിമാറി സാമൂഹിക ചുറ്റുപാടുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആത്മീയമായ വഴികളിൽ നിന്നും ബഹുദൂരം പിറകിലായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ പരിപൂർണമാകുന്നത് എങ്ങനെയാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈമാൻ കൊണ്ട് മുഅ്മിനീങ്ങളിൽ അക്മലായവർ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, സൽസ്വഭാവികളായ ആളുകളാണ് ഈമാൻ കൊണ്ട് മുഅ്മിനീങ്ങളിൽ ഉന്നതരായവരെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഈ അഹ്സനുൽ ഖുലുഖ് അതെങ്ങനെയാണ് നമുക്ക് കരസ്ഥമാകുന്നത്? അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അൽ ഖനാഅത്തു. ഖനാഅത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തനായി അവൻ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് അവൻ ഖനാഅത്തുള്ളവനാകുന്നത്. പുതിയ കാല സാഹചര്യം എങ്ങനെയാണ്? പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും പൂന്താനം പറഞ്ഞു വെച്ചതുപോലെ ആഡംബരത്തിന് അടിമപ്പെട്ടുകൊണ്ട് സമ്പത്തിനെ സ്വരൂപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ. എന്നാൽ മഹാനമാർ പഠിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഹുസ്നുൽ ഖുലുഖ് ലഭിക്കുന്നത്? ഖനാഅത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ഖനാഅത്ത്?
هو الرضا بما أعطى الله الله سبحانه وتعالى تنا نلقي أنغرهنغل أنغرهنغل تربتي بطي جيبي كوننا دينان قناعت ينن پرينند قناعت اللبنان بومي لچوم وليا سمبنن أوانكال سمبنن بير ورالو إلا كارن من دي മഹാനായ ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട് ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ വഅൻത വമാലികു ദുനിയാ സവാഉ നീ ഒരു ഖനാഅത്തുള്ള ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഹൃദയമുള്ളവനാണെങ്കിൽ വഅൻത വമാലികു ദുനിയാ സവാഉ നീയും ഈ ദുനിയാവിനെ മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയവനും സമന്മാരാണ് ഒരു പക്ഷേ കോടിപതികൾ ഇന്നിവിടെ ജീവിക്കുന്നുണ്ടാവാം പക്ഷേ അവർക്കില്ലാത്ത ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് മനസ്സമാധാനം എന്ന് പറയുന്ന ആ ഒരു സമ്പത്തുണ്ടാവാൻ നമ്മുടെ ഹൃദയത്തിന് തുമഅനീനത്ത് ലഭിക്കാൻ ഖനാഅത്ത് എന്ന ആ ഒരു പ്രവണത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം വേണ്ടതാണ് അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത് മൻ അറാദ സാഹിബൻ ഫല്ലാഹു യക്ഫി വമൻ അറാദ മുനിസൻ ഫൽഖുർആനു യക്ഫി വമൻ അറാദ ഗിനൻ വൽഖനാഅത്തു യക്ഫി ദുനിയാവിലെ ഐശ്വര്യം എന്നാൽ എന്താണ് ഉള്ളതുകൊണ്ട് മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം അത് തന്നെയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഒരുപാട് പണം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അവൻക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ജീവിതം ലഭിക്കൂല ആ ഒരു മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം വേണമെങ്കിൽ ഖനാഅത്ത് നിർബന്ധമാണ് നോക്കൂ നിങ്ങൾ ഐശ്വര്യമാണ് സമ്പത്താണ് മനുഷ്യന് ദുനിയാവിൽ പ്രധാനമെന്നുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്ത് ഏതെല്ലാം ആഡംബരങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ വകുപ്പുള്ളവരായിരുന്നു പക്ഷേ ഹബീബായ തങ്ങൾ തിരഞ്ഞെടുത്ത മാർഗമെന്താണ് ഒരു വസത്തായ നിലക്ക് കനാഴ്ത്തോടുകൂടിയുള്ള ജീവിതം ഹബീബായ തങ്ങൾ നൽകുന്ന പാഠമാണ് نفسه فأرى ها أيما شممي ദുനിയാവിൽ സമ്പത്തുണ്ടാവലാണ് പ്രധാനമെന്നുണ്ടെങ്കിൽ മലകൾ വരെ ഹബീബായ തങ്ങൾക്ക് പൊന്നാവാൻ സന്നദ്ധരാണ് എന്നിട്ടും ഹബീബായ തങ്ങൾ തനിക്ക് ലഭിച്ച ആ ഒരു ഖിസ്മ കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് കനാഴ്ത്തോടെ ജീവിച്ചത് നമുക്കുള്ള മാതൃകയാണ് പുതിയ കാലത്തെ സമൂഹം തിരിച്ചറിയേണ്ടതാണ് നോക്കൂ നിങ്ങൾ ഒരു ഹദീസിൽ കാണാം അതാ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചിറക് വെച്ചു കൊടുക്കും പ്രത്യേകമായ ഒരു ചിറക് അവർക്ക് കൊടുക്കും എന്താണ് അവരുടെ പ്രത്യേകത അവരതാ ഖബർ മുതൽ സ്വർഗപ്പൂന്തോപ്പിലൂടെ ഇങ്ങനെ പാറിക്കളിക്കുകയാണ് ഇത് കാണുമ്പോ മലക്കുകൾ ചോദിക്കും നിങ്ങൾ ഏത് ഉമ്മത്തിൽ പെട്ടവരാണ് ആ സമയത്ത് പറയും ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ട അനുയായികളാണ് മലക്കുകൾ ചോദിക്കുകയാണ് എന്തേ നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ സ്വർഗം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഹിസാബുണ്ടായിട്ടുണ്ടോ ഹിസാബ് ഞങ്ങൾ നേരിട്ടിട്ടില്ല സിറാത്ത് പാലം കടന്നിട്ടുണ്ടോ സിറാത്ത് പാലവും ഞങ്ങൾ ദർശിച്ചിട്ടില്ല അപ്പൊ മലക്കൾ അത്ഭുതപൂർവം ചോദിക്കുകയാണ്
പിന്നെ ഇത്ര മാത്രം ഒരു ദറജ ലഭിക്കാൻ നിങ്ങൾ ചെയ്ത കൂട്ടിയ അമലുകൾ എന്താണ്? മാക്കാനത്തെ അമാലുക്കും ഫിദുന്യ, ദുന്യാവിൽ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്ത അമലെന്താണെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അവർ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾ തനിച്ചാകുമ്പോൾ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിച്ചു ജീവിക്കുന്നവരായിരുന്നു. രണ്ടാമതായി പറഞ്ഞതെന്താണ്? യസീറായ, വളരെ കലീലായ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിച്ചിരുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കനാഅത്തോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ച് ഹുസ്നുൽ ഖുൽഖ് ലഭിച്ച് ഹുസ്നുൽ ഖാത്തിമ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആവസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.